നമസ്കാരം. കേരള ബി ജെ പിക്ക് എൻ ഡി എക്ക് ഊർജം പകരാൻ യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തി. നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു വ്യക്തി എന്നുള്ളതിലുപരി, ഒരു സന്യാസി എന്നുള്ളതിൽ ഉപരി, ഒരു ഭരണാധികാരി എന്നുള്ളതിൽ ഉപരി, ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നുള്ളതിൽ ഉപരി ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ വ്യക്തിത്വമാണ് ശ്രീ യോഗി ആദിത്യനാഥ് മഹാരാജ്ജി. ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം? ശരിക്കും പറഞ്ഞാൽ പഴയകാല രാജാക്കന്മാരുടെ രീതിയിൽ പ്രജകളുടെ ക്ഷേമം എങ്ങനെ വിലയിരുത്തി, എങ്ങനെ ജനങ്ങൾക്ക് നന്മയുണ്ടാകണം, ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണം, രാജ്യം എങ്ങനെ നന്നാകണം, നാടെങ്ങനെ നല്ലതിലേക്ക് എത്തണം എന്നതിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥ് മഹാരാജ്ജി. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല. ഈ പോപ്പുലർ ഫ്രണ്ടുകാരോ അങ്ങനെയുള്ള ആളുകളോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധരോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞേക്കാം, അദ്ദേഹം അതാണ് ഇതാണ്, അദ്ദേഹം ക്രിമിനലാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അഖിലേഷ് യാദവിനെയും മായാവതിയെയും മുലായം സിംഗ് യാദവിനെയും ഒക്കെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ മറന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ബി ജെ പി എന്നുള്ള പാർട്ടി, എൻ ഡി എ എന്നുള്ള ആ ഒരു മുന്നണിയൊക്കെ മാറ്റിവെക്കൂ, യോഗി ആദിത്യനാഥ് എന്ന വ്യക്തിയെ, എന്ന മുഖ്യമന്ത്രിയെ മാത്രം എടുക്കൂ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, ഇത്രയും കാലം അദ്ദേഹം ഭരണത്തിലേറി, ഇത്രയും കാലമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ രീതികളും അദ്ദേഹത്തിൻ്റെ നടപടികളും ഏകോപനവും ഒക്കെ ഒന്ന് കണക്കാക്കൂ. ഇന്നലെ ശ്രീ കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രമുഖരായ നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. തീർച്ചയായും കേരളത്തിൽ ബി ജെ പി എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാം എന്നതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ ചർച്ചകളുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. മാത്രമല്ല, കേരള സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളെ നഖശിഖാന്തം അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും അത് സത്യവുമാണ്. ഇവിടെ ഭീകര വിരുദ്ധതയ്ക്കെതിരെ, ഇവിടെ ഒരു സംസ്ഥാന ഭീകരവിരുദ്ധ സ്ക്വാഡുണ്ട്, ആർക്കെങ്കിലും അറിയാമോ എന്നറിയില്ല. ഈ സ്ക്വാഡ് ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു? അവർ വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുകയായിരുന്നോ എന്ന സംശയമാണ് പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നത്. ഇത്രയും ഗുരുതരമായ വിഷയങ്ങളും ഗുരുതരമായ പ്രശ്നങ്ങളും, ഐ എസിലേക്കുള്ള ക്യാമ്പുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, അതുപോലെ ഇവിടെ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ സ്ഫോടക വസ്തുക്കളുമായി ഉത്തർപ്രദേശിൽ പിടിയിലാകുന്നു, ഇവിടെ പലതരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കപ്പെടുന്നു, പലതരത്തിലുള്ള ക്രയവിക്രയങ്ങളും ഇവിടെ നടക്കുന്നു, വിദേശ രാജ്യങ്ങളുമായി, പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളുമായി ടെലിഫോണിൽ ബന്ധപ്പെടാനുള്ള ടെലിഫോൺ എക്സ്ചേഞ്ച് സഹിതം ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ കേസുണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ കാര്യമായി എടുക്കുന്നില്ല എന്ന കാര്യമാണ് യോഗി ആദിത്യനാഥ് മഹാരാജ്ജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് പൂർണ്ണമായും സത്യവുമാണ്. ഇവിടെ വിഭാഗീയതയും വർഗീയതയും വളർത്തുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. തീവ്രവാദ ശക്തികളെ താലോലിക്കുന്നവരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഇടത് സർക്കാർ കേരളത്തിൽ അരാജകത്വമാണ് ഉണ്ടാക്കിയത്. ജനങ്ങളെ ഭിന്നിപ്പിച്ചു. ഏറ്റവും വലിയ വിപത്തായ ലൗ ജിഹാദിനെ നിയന്ത്രിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ലൗ ജിഹാദിന് പദ്ധതിയിടുന്നവർക്ക് കേരളം സഹായം നൽകിയപ്പോൾ ഉത്തർപ്രദേശിൽ ലൗ ജിഹാദിനെതിരായി താൻ നിയമം കൊണ്ടുവന്നു. കേരളത്തിൽ കണ്ണൂരടക്കം പലയിടങ്ങളിലും ദേശവിരുദ്ധ ശക്തികൾ വളരുകയാണ്. IS തീവ്രവാദികളും കേരളത്തിൽ സാന്നിധ്യം സ്ഥാപിച്ചു. എല്ലാം ഹലാൽ വൽക്കരിക്കാനായി തീവ്രവാദികൾ ശ്രമിക്കുന്നു. ഹലാൽ ബാങ്ക് സ്ഥാപിക്കാനുള്ള നീക്കത്തിന് മേൽ സർക്കാർ പിന്തുണ നൽകുന്നു. ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് നൽകുന്നതിൽ ചേരിതിരിവ് വ്യക്തമാണ്. ജാതിയും മതവും നോക്കാതെ വികസനം എല്ലാവരിലേക്കും എത്തണം എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം എന്ന് കൂടി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഈ യോഗി ആദിത്യനാഥ് എന്നത് ഒരു ശക്തിയാണ്, ഒരു പ്രേരക ശക്തിയാണ്, ഒരു കാറ്റലിസ്റ്റാണ്, ഒരു പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമാണ്, ഒരു ഭരണാധികാരിയാണ്. അതാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നമ്മൾ ദൃശ്യമായത്. കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര, ബി ജെ പിയുടെ വിജയ സന്ദേശ യാത്ര ഇതാ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് കണ്ണൂർ ജില്ലയിലായിരിക്കും പ്രകടനം നടത്തുക. എന്തൊക്കെയായാലും യോഗി ആദിത്യനാഥ്, നമ്മൾ നേരത്തെ ഒരു സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, ആദ്യം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദ എത്തി, തുടർന്ന് ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി എത്തി, ഇതാ പിന്നാലെ എത്തിയിരിക്കുന്നു യോഗി ആദിത്യനാഥ് മഹാരാജ്ജി, തുടർന്ന് ഇങ്ങോട്ട് വിവിധ ജില്ലകളിൽ വിവിധ കേന്ദ്രമന്ത്രിമാർ, സ്മൃതി ഇറാനി, രവിശങ്കർ പ്രസാദ്, പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള, അതുപോലെ പ്രമുഖരായ പൊൻ രാധാകൃഷ്ണൻ പോലുള്ള പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ബി ജെ പിയുടെ വിജയയാത്രയിൽ അണിചേരും. തീർച്ചയായും ഇത് ഒരു പ്രചോദനം തന്നെയാണ്. ഇത് പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലുമൊക്കെ വലിയ ഉത്സാഹമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, യോഗി ആദിത്യനാഥ് മഹാരാജ്ജിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും എന്നുള്ളത് ഉറപ്പാണ്. അത് കേട്ടുകൊണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഈ മഹായാത്ര മുമ്പോട്ട് പോവുകയാണ്. ശക്തിയുക്തം ഉറച്ച കാൽവെപ്പുകളോടെ യോഗി ആദിത്യനാഥ് മഹാരാജ്ജി എത്തിയപ്പോൾ മുതൽ വല്ലാത്ത ഒരു ഉണർവാണ് ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകത്തിൽ ദൃശ്യമായത്. തീർച്ചയായും ഘടകകക്ഷികളൊക്കെ തന്നെ ആവേശഭരിതരാണ്, പ്രവർത്തകരും ആവേശഭരിതരാണ്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ 7 സീറ്റ് വരെയൊക്കെ ബി ജെ പിക്ക് കിട്ടാം, എൻ ഡി എക്ക് കിട്ടാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അവിടെ നിൽക്കട്ടെ, ഏഷ്യാനെറ്റിൻ്റെ സർവേയും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഈ 7 അല്ല 7 എന്നുള്ളത്
എഴുപതിലേക്കെത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തരുന്നത്. യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകളുടെ പ്രോത്സാഹനവും അവരുടെ വാക്കുകളും അവരുടെ ചിന്തകളും അവരുടെ സന്ദേശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തിയുക്തം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് തീർച്ചയായും ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്നത് ഉറപ്പാണ്. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ വിജയയാത്രയിൽ കണ്ടു തുടങ്ങിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.